നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർമാരെയാണ് ഏറ്റവും അധികം ജനങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം തങ്ങളുടെ ജീവൻ കൈപ്പിടിയിൽ ഒതുക്കി അവർക്ക് മുന്നിലേക്ക് തന്നെയാണ് സർവ്വതും അർപ്പിക്കുന്നത്. പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച സംഭവിക്കുമ്പോൾ അതിൽ ആരെ കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ അതിലെന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ജനങ്ങളിപ്പോൾ ഉയർത്തുന്നത്. സമാനമായ ഒരു സംഭവം അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അലംഭാവത്തെ കുറിച്ചുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്ലാസ്മയ്ക്ക് പകരം മുസംബി ജ്യൂസ് ഡ്രിപ്പായി നൽകിയതിനെ തുടർന്ന് ഡെങ്കിപ്പനി ബാധിതനായ ഒരു രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ ജനരോഷം തന്നെയായിരുന്നു ഉയർന്നു കേട്ടത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആശുപത്രി കെട്ടിടം ബുൾഡോസർ കൊണ്ട് തകർത്ത് കളയാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഗ്ലോബൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത്. കർശനമായ നടപടി തന്നെ ഈ ആശുപത്രിക്കെതിരെ സ്വീകരിക്കണമെന്ന് രോഗിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ നീക്കം കൂടി നടക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞപ്പോൾ തന്നെ ആശുപത്രിക്കെതിരെ സർക്കാർ കടുത്ത നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ്ലെറ്റിന് പകരം ജ്യൂസ് കുത്തിവെച്ചായിരുന്നു രോഗി മരണപ്പെട്ടു പോയത്. വളരെയധികം ദാരുണമായ ഒരു മരണം തന്നെയായിരുന്നു അത്. ആ സംഭവത്തിൽ അന്വേഷണം നടത്താൻ അന്ന് തന്നെ യു പി മുഖ്യമന്ത്രി കൂടിയായ യോഗി ആദിത്യനാഥ് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആശുപത്രിക്കെതിരെ അന്വേഷണം നടത്താൻ സമിതി രൂപീകരിച്ചായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആശുപത്രിക്ക് അയച്ച നോട്ടീസിൽ അധികൃതർ തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. രോഗി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ആശുപത്രി കെട്ടിടം സീൽ ചെയ്തിരുന്നത്. ഇതുകൂടാതെ അനുമതിയില്ലാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നും വെള്ളിയാഴ്ചയ്ക്കകം തന്നെ ആശുപത്രി ഒഴിയണമെന്നും ജില്ലാ ഭരണകൂടം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ആദ്യം തന്നെയാണ് ഈ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവും പാസ്സായത്. പക്ഷേ അത് അനന്തമായി നീളുകയായിരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അനധികൃതമായ നിർമ്മാണം ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർക്ക് നേരത്തെ തന്നെ നോട്ടീസ് അയച്ചുവെങ്കിലും അതിൽ ഇതുവരെയും യാതൊരുവിധ മറുപടിയും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ പൊളിച്ചു മാറ്റാനുള്ള നോട്ടീസ് അധികൃതർ ആശുപത്രിക്ക് പുറത്ത് തന്നെ പതിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുമ്പോൾ തന്നെ ആശുപത്രി അധികൃതരോട് സംഭവത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും വിശദീകരണം തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് ആശുപത്രി പൊളിക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ സർക്കാർ ഇറക്കിയതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രോഗിയുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്ന ആവശ്യമായിരുന്നു കുടുംബം സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്, ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആശുപത്രി പൊളിച്ചു നീക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. രോഗിയുടെ നില എന്തായിരുന്നാലും അന്ന് വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിൽ മാറ്റിയപ്പോഴായിരുന്നു പ്ലാസ്മ ബാഗിൽ നിറച്ചിരിക്കുന്നത് പ്ലാസ്മ അല്ല എന്നും പകരം മുസംബി ജ്യൂസ് ആണെന്നും കണ്ടെത്തിയത്. വളരെ ഗുരുതരമായ ഒരു വീഴ്ച, അല്ലെങ്കിൽ ഒരു അലംഭാവം തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഇത് വിതരണം ചെയ്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മുസംബി ജ്യൂസ് കാഴ്ചയിൽ പ്ലാസ്മ പോലെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള വിശദീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ വളരെ നിസ്സാരമായി ഈ വിഷയത്തെ സമീപിച്ച ആശുപത്രി ജീവനക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉയരമ്പിയത്. അതേസമയം വ്യാജ പ്ലേറ്റ്ലെറ്റ് വിൽപ്പന നടത്തിയ 10 പേരെയാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലഡ് ബാങ്കിൽ നിന്നും പ്ലാസ്മ വാങ്ങിയ ശേഷം വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് എന്ന പേരിൽ ഡെങ്കിപ്പനി രോഗികൾക്കാണ് ഈ സംഘം പ്ലാസ്മ വിൽപ്പന നടത്തിയിരുന്നത്. തർക്കത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് ബാഗിൽ രാസവസ്തുക്കളും മൊസംബി ജ്യൂസ് പോലുള്ള മധുരവും അടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് രണ്ടാമത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ കൂടി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബന്ധുക്കൾ എന്തായിരുന്നാലും ഈ വിഷയം തന്നെയാണ് ഇപ്പോൾ മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായതിന് പിന്നാലെയാണ് പൊളിക്കൽ നോട്ടീസ് വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവാദ പ്ലേറ്റ്ലെറ്റ് ബാഗിൽ ജ്യൂസ് അടങ്ങിയിട്ടുണ്ടോ എന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതേക്കുറിച്ചുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.